ഞാൻ പറയുന്നതൊക്കെ ചിലർക്ക് വിയോജിപ്പുണ്ടാവാം, ചിലർക്ക് യോജിക്കാൻ പറ്റും. കാരണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് പണ്ടൊക്കെ ഈ കൂട്ടുകുടുംബം, ഞാൻ കൂട്ടുകുടുംബം കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചത് വളരെ വൈകി കല്യാണം കഴിച്ചതാണ്. അത് അച്ഛൻ്റെ 46-ാമത്തെ വയസ്സിലും അമ്മയ്ക്ക് 43 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ അവർക്ക് മറ്റ് ഈ ചെറുപ്പക്കാരായ മാതാപിതാക്കൾ വളർത്തിയ പോലെ എന്നെ വളർത്താൻ കഴിഞ്ഞു കാണില്ല. കാരണം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, കാരണം ഞങ്ങൾ ഒന്ന് വളർന്നു വന്നപ്പോൾ തന്നെ ഞാൻ കാണുന്നത് നരയിട്ട അച്ഛനും അമ്മയാണ്, നരയിട്ടല്ല നരയായ അച്ഛനും അമ്മയാണ് കണ്ടത്. എൻ്റെ അമ്മ ഒരിക്കലും എന്നെ മോനെ കുട്ട അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല, പേര് വിളിക്കും, ഭയങ്കരമായിട്ട് കൊഞ്ചിക്കലൊന്നുമില്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നത് ചെറുപ്രായത്തിലായിരുന്നു. അവിടെ വൈകി കല്യാണം കഴിച്ചാൽ എനിക്ക് നേരത്തെ കല്യാണം കഴിക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ പാരൻറ്റിങ്ങിനെ പറ്റി നമുക്കൊന്നും അറിയത്തില്ല. മൂത്ത ആളെ വളർത്തിയാണ് പഠിച്ചത് ഞങ്ങൾ പലതും, കാരണം എല്ലാ എക്സ്പെരിമെൻറ്റും നമ്മുടെ മൂത്ത ആളിലായിരുന്നു. മാത്രമല്ല ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത്, സ്വാഭാവികമായിട്ടും ചില എതിർപ്പുകളും മറ്റും ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങളൊരു വാടക വീട്ടിലോട്ട് പോയി, അവിടെ നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ എല്ലാവരും പോസിറ്റിവിറ്റിയെ പറ്റി പറയും, പക്ഷേ നമുക്ക് ലൈഫിൽ പോസിറ്റീവും നെഗറ്റീവും കൂടി ചേർന്നാണ് ലൈഫ് വരുന്നത്. ഇത് മാത്രമായി പോസിറ്റീവ് മാത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല, നെഗറ്റീവിനെയും എടുത്തിട്ട് അതിനകത്തൊരു പോസിറ്റിവിറ്റി കാണുമല്ലോ. എല്ലാ നന്മയിലും തിന്മയിലും ഒരു നന്മ കാണും. അപ്പോൾ അതെടുത്തു വെച്ചായിരുന്നു ഞങ്ങൾ പഠിച്ചത്. അപ്പോൾ മൂത്ത മോളോട് ഞങ്ങൾക്ക് വലിയൊരു കടപ്പാട്. കാരണം അവളായിരുന്നു ഞങ്ങളുടെ എക്സ്പെരിമെൻറ്റിൻ്റെ വസ്തു. അവളിലൂടെയാണ് മറ്റുള്ള പിള്ളേരെ വളർത്താൻ പഠിച്ചത്. രണ്ടാമത്തെ മകൾ, അതിൽ കുറേ പഠിച്ചു. ഇങ്ങനെ സംഭവിച്ചു വന്നത്. അല്ലാതെ ഞങ്ങൾക്ക് പാരൻറ്റിങ്ങിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അതുപോലെ പലരും പറയും നമ്മൾ കുട്ടികളുടെ മുന്നിൽ അത് പറയരുത്, ഇത് പറയരുത്, വഴക്ക് കൂടരുത് എന്നൊക്കെ പലരും പറയും. മേ ബി അത് ശരിയായിരിക്കാം, പക്ഷേ ഞങ്ങളങ്ങനെയല്ല. ഞാനും ഭാര്യയും തമ്മിൽ അപാരമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരാണ്. അഭിപ്രായ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിന്ധു വളർന്നത് ജനിച്ചത് ഒക്കെ വേറൊരു വീട്ടിലും വേറെ സാഹചര്യത്തിലും, ഞാൻ വേറെ എവിടെയോ ജനിച്ചു വളർന്നു. എവിടെ വെച്ചോ നമ്മൾ കണ്ടുമുട്ടുന്നു, ജീവിക്കാൻ തീരുമാനിക്കുന്നു. സ്വാഭാവികമായിട്ടും അത്രയും കാലം വളർന്നു എന്ന് വിശ്വസിച്ച് വന്ന ഇതിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് മാറാൻ പറ്റില്ല, മാറരുത്. ഞാനും മാറാറില്ല. അത്യാവശ്യം വാശിയും ഈഗോയും ഉള്ളവരാണ് ഞങ്ങൾ രണ്ടുപേരും. ഇതെല്ലാം മക്കൾ കണ്ടും ഒക്കെയാണ് വളരുന്നത്. ഞങ്ങൾക്ക് മാറി നിന്ന് വഴക്കൂടാൻ ഇതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവരിലൂടെ അവർക്കും പഠിച്ചു, ഓ ഇങ്ങനെയൊക്കെയാണ് ജീവിതം. അല്ലെ, നമ്മളിപ്പോൾ സിനിമയിൽ ചിലപ്പോൾ കാണിക്കുമല്ലോ വളരെ സന്തുഷ്ടമായ ഭാര്യയും ഭർത്താവും, വളരെ നല്ല ഭർത്താവ് നല്ല ഭാര്യ, അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ. എല്ലാം കൂടി മിക്സായതാണ്. അപ്പോൾ പിള്ളേരത്ത് എപ്പോഴും പറയും, എടാ ഇതൊക്കെയാണ് ലൈഫ്, നിങ്ങളും കാണാൻ പോകുന്ന ലൈഫ് ഇതൊക്കെയാണ്, കണ്ടു വളരുക. അപ്പോൾ അതിനകത്ത് കുഴപ്പങ്ങളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ പിള്ളേരത്ത് എപ്പോഴും പറയും നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കണം, ആരെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയേണ്ടതില്ല, ഞാൻ ഇതാണ്, എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും കേൾക്കുന്നവർക്ക്, പിന്നീട് അവർ മനസ്സിലാക്കും ഇതാണ് കൃഷ്ണകുമാർ അല്ലെ ഇതാണ് അഹാന എന്ന് പറഞ്ഞു പോകാനാണ് നല്ലത്. അതുകൊണ്ട് എനിക്ക് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞ് എനിക്കറിയില്ല. പിന്നെ സ്വാതന്ത്ര്യം, ഇപ്പോൾ മൂത്ത ആൾ 24 വയസ്സായി, അവരടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഏതൊക്കെയാണ്, അതായത് ഇന്ന വഴി പോയാൽ ഇന്ന കുഴപ്പങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പണ്ടെല്ലാവരും പറയും ലേൺ ഫ്രം മിസ്റ്റേക്സ് എന്ന് പറയും. അപ്പോൾ ഇന്നിപ്പോൾ പറയുന്നത് വെച്ചാൽ ലേൺ ഫ്രം അതേഴ്സ് മിസ്റ്റേക്സ് ഓൾസോ. കാരണം മറ്റുള്ളവർക്ക് പറ്റിയ തെറ്റുകളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കണം. എല്ലാ തെറ്റും നമ്മൾ തന്നെ ചെയ്തിട്ട് അതിൽ നമുക്ക് പഠിക്കാനുള്ള സമയമൊന്നും ജീവിതത്തിൽ കാണില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ പറ്റി, ഓ അത് ശരി, അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളാം. പിന്നെ ചില പിള്ളേർ പറയും ഇല്ല ചാർ, അവർക്കങ്ങനെ പറ്റിയെങ്കിലും ചിലപ്പോൾ നമ്മൾ ആ വഴി പോകുമ്പോൾ അങ്ങനെ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ പല അഭിപ്രായമുള്ളവരാണ് പുതിയ ചെറുപ്പക്കാരെന്ന് വെച്ചാൽ, പുതിയ ഐഡിയാസ് ഉള്ളവരാണ്. അപ്പോൾ പലതും ഞാൻ പഠിക്കുന്നത് അവരിൽ നിന്നാണ്. ഈ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതല്ല, അവരിൽ നിന്ന് പലതും പഠിച്ചിട്ട് മറ്റു മക്കളും ഇതും പറഞ്ഞു കൊടുക്കണം. അറിയില്ലേ അവളിങ്ങനെ അത് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് പിന്നെ ആലോചിക്കും, പ്രകൃതിയിൽ ചെടി നടുന്ന പോലെ നമ്മളൊരു ചെടി നട്ടാൽ വെള്ളമൊഴിച്ചു കൊടുക്കാം, വളമിട്ട് കൊടുക്കാം, അത് വളരുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും കാ പഴുക്കുന്നതുമൊക്കെ പ്രകൃതിയുടെ ഒരു നിയമവും അതനുസരിച്ചാണല്ലോ പോകുന്നത്. അപ്പോൾ ഫൈനലി പ്രായമായി വരുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഡെസ്റ്റിനി അല്ലെങ്കിൽ നമ്മൾ വിധി എന്നൊക്കെ പറയുമല്ലോ, കുറേ കഥയുണ്ട്. കാരണം 25 മുമ്പ് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് നല്ലപോലെ കഴിയാൻ പഠിക്കുക, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വീട്ടിൽ. കുട്ടികൾക്ക് ചിലപ്പോൾ ബോറടിക്കും, ചില എന്താ ഈ അച്ഛനിങ്ങനെ പറയുന്നത്. പക്ഷേ നമ്മൾ റിപ്പീറ്റഡായി ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നാല് മക്കളും കേൾക്കുക, ഭാര്യയടുത്ത് പറയുക അല്ലെങ്കിൽ മൂത്താളത്ത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റു കുട്ടികൾ ഇത് കേൾക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന കുറേ കഴിയുമ്പോൾ ഇതവരുടെ ബ്രെയിനിൽ കയറും. ഡെഫിനറ്റാണ്, 100% വേണ്ട, 10% കയറിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയും നമ്മൾ കൊടുക്കണം. നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ടൈറ്റായിട്ടിരിക്കുകയായിരിക്കും, പക്ഷേ അപ്പോഴും ചിലപ്പോൾ ഒരു 500 ഒരാളെ ചിലപ്പോൾ ഒരാളെ ലൈഫ് മാറ്റിവരിക്കും. അപ്പോൾ നമ്മളുള്ളതിൻ്റെ ഒരു ഷെയർ കൊടുക്കുക. ഒരിക്കലും അവരിൽ നിന്ന് റിട്ടേൺ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. നമുക്ക് വരാനുള്ളൊക്കെ അത് വന്നോളും. 10 മടങ്ങായിട്ടൊക്കെയാണ് പലതും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും അമ്മ പണ്ട് ഒന്നുമില്ലായ്മയുടെ കാലത്തും അമ്മ അതിൻ്റെ ഒരു പങ്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയും നമ്മുടെ അച്ഛനമ്മമാർ എന്ത് ചെയ്തു അത്തരം കാര്യങ്ങൾ മക്കളുടെ മുമ്പിൽ നമ്മൾ പരമാവധി പറയുക.
പണ്ട് അച്ഛനമ്മയായിട്ടൊക്കെ നമുക്ക് വിയോജിപ്പുണ്ടായിരുന്ന പല പ്രശ്നങ്ങളുണ്ടായിരുന്നിരിക്കുക. പക്ഷെ അവർ ചെയ്തെന്ന് പറയുന്ന നല്ല കാര്യങ്ങളുണ്ട്, അത് പരമാവധി പറയുക. അതുകൊണ്ട് എപ്പോഴും മുൻപേ കടന്നുപോയവർ ചെയ്ത നല്ല കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ ഒക്കെ പറയുമ്പോൾ നമ്മുടെ മക്കൾ കേൾക്കുമ്പോൾ അതിനൊക്കെ പഠി. 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നു, 26-ാമത്തെ വയസ്സിൽ ഒരു അച്ഛനാവുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുട്ടികളെ പലതും പഠിപ്പിക്കുന്നു എന്നാണ്. പക്ഷെ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണകുമാർ 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചാൽ ആ കൃഷ്ണകുമാറുള്ള 25 വയസ്സ്, ആ 26-ാമത്തെ വയസ്സ് മുതൽ ഒരു വർഷമേയുള്ള അച്ഛനായിട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് 5 വയസ്സാകുമ്പോൾ അച്ഛനെന്ന് എനിക്കും 5 വയസ്സേ ആവുന്നുള്ളൂ, അച്ഛനായതിന് ശേഷമുള്ള 5 വയസ്സ്. അപ്പോൾ ഇത് രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ളൊരു യാത്ര ആരംഭിക്കുകയാണല്ലോ. കാരണം ഞാൻ മുൻപ് എവിടെ വായിച്ചതൊഴിക്ക് ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ മക്കളെന്ന് പറയുന്നത് നമ്മുടെ ഒരു കഴിവിലുണ്ടാവുന്നതല്ലോ. കാരണം ഒരു സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുമ്പോൾ അതൊരു ശാരീരിക ഒരു ഫിസിക്കൽ റിലേഷൻ മാത്രം, അതിന് ലൈഫ് കൊടുക്കുന്നത് മറ്റിവിടെ നിന്നാണ്, നമ്മൾ കാണാത്തൊരു മേഖലയിൽ നിന്ന് വരുന്നതാണ്, നമുക്കറിവില്ല അതിനെപ്പറ്റി, ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മക്കൾ, ഈ കുട്ടികളാണ് ഏത് അച്ഛനും അമ്മയിലൂടെ ഈ ഭൂമിയിലോട്ട് വരണമെന്ന് ചൂസ് ചെയ്യുന്നത്, പാരൻസിനെ ചൂസ് ചെയ്യുന്നത് മക്കളാണ്. അപ്പോൾ അവരും നമ്മളും കൂടി ഒരു യാത്ര ആരംഭിക്കുകയാണ്. എക്സലന്റ് പോയിന്റ്, ഇപ്പോൾ പറഞ്ഞത്, അതായത് കിഷോർ പറഞ്ഞപ്പോൾ ഞാനും ആലോചിക്കുന്നത്, കാരണം ഒരു അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത് എവിടം തൊട്ടാണ്, ആ കുഞ്ഞ് ജനിക്കുമ്പോഴേ അച്ഛനാവുന്നുള്ളൂ, അതുവരെ ഒരു വ്യക്തി മാത്രം. അപ്പോൾ ഈ അച്ഛനും കുഞ്ഞും ഒരേ ദിവസമാണ് ജനിക്കുന്നത്, അവരുടെ യാത്ര അങ്ങോട്ട് ആരംഭിക്കുക. അപ്പോൾ നമ്മുടെ കൂടെ വരുന്ന കുട്ടികളുമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് പോകാൻ നോക്കുക. കാരണം അവർ നമ്മളെ ചൂസ് ചെയ്ത് ഈ മാതാപിതാക്കളുടെ കൂടെ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എനിക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് പറഞ്ഞവർ വരികയാണ്. അപ്പോൾ അവരുടെ കൂടെ പരമാവധി സന്തുഷ്ടമായിട്ട്, അവരെന്തെങ്കിലും തെറ്റ് ചെയ്താലും മറ്റുമൊക്കെ സ്വാഭാവികം എനിക്കിവിടെ ദേഷ്യം വന്നിട്ടുണ്ട്, കുട്ടികളെ അടിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ ആലോചിച്ചു അത് പാടില്ലല്ലോ, അവർ നമ്മളെ ചൂസ് ചെയ്ത് നമ്മുടെ കൂടെ വന്നതാണ്. അപ്പോൾ അവരുടെ കൂടെ പരമാവധി സഹകരിക്കുക. കാരണം ഇന്നത്തെ ഒരു എല്ലാവർക്കും വിഷമമുണ്ടാകുന്ന വെച്ചാൽ എൻ്റെ കുട്ടി കല്യാണം കഴിക്കുന്നത് ആരെയായിരിക്കണം, അത് വലിയൊരു ഒരു പ്രശ്നത്തിലോട്ട്. അല്ലെങ്കിൽ എനിക്കും കൂടി ചേരുന്നൊരാൾ, അത് എനിക്കൊന്നും അതിനോട് യോജിച്ചില്ല. കാരണം ഞാൻ എനിക്കിഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ചപ്പോൾ മാതാപിതാക്കൾ അവരുടെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി കാണാം. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിക്കുന്ന എൻ്റെ മക്കളും അവരെ ഇഷ്ടമുള്ളവരെ ഒരു കെട്ടാവും, കെട്ടുകയുമുള്ളൂ. അവരെ ഞാൻ അവരുമായിട്ട് പൊരുത്തപ്പെടണം, ആര് വന്നു കയറുന്ന അവരുമായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റും, അവരാണ് അവർക്ക് വിധിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ പറയും, വരുമ്പോൾ കാണാമെന്ന് ചിലർ പറയും, അതിനിപ്പോഴേ ഞാൻ തയ്യാറാണ്. കാരണം വീണ്ടും കിഷോറിലോട്ട് വരിക, കിഷോർ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സ്വന്തമാക്കൽ പ്രക്രിയയാണല്ലോ പ്രശ്നം. എൻ്റെ കുഞ്ഞ് എൻ്റെ സ്വന്തം, എൻ്റെ കുഞ്ഞ് ഞാൻ പറയുന്ന ഈ രീതിയിൽ പോകണം, അതിനേക്കാൾ നല്ലത് അവർക്ക് അവരുടെ ഒരു പാതയുണ്ട്, അവർക്കായിട്ടൊരു ഓർബിറ്റ് തീരുമാനിച്ചു, അതുവഴി അവർക്ക് പോകാൻ പറ്റൂ. നമ്മളാരും തിരിച്ചും വളച്ചൊന്നും കൊണ്ടുവരാൻ പറ്റില്ലെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഒരു ദിവസം ആരാദ്യം മരിക്കുന്നവരല്ലേ, എങ്കിലും ഇപ്പം ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റൂ ഇല്ല. അപ്പം ഇപ്പോഴേ എന്ത് ചെയ്യുക? ആ അവർ പോകുന്ന വഴിയാണ് ശരിയായ വഴി, അവരുടെ കൂടെ നിന്ന് അവരുമായിട്ട് സഹകരിച്ച് സന്തോഷത്തിൽ പോകണം എന്ന് മനസ്സ് പാകപ്പെട്ട് വന്നിരിക്കുന്നൊരു പ്രായമാണ്. അതുകൊണ്ട് പാരൻറ്റിങ്ങിനെ പറ്റി ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല, ഓരോ പാരൻസിനും അവരവരുടെ രീതിയുണ്ട്, എനിക്ക് എൻ്റെ രീതി. നമുക്ക് എല്ലാവരും പലരിൽ നിന്നും കടമെടുത്തും കണ്ടും പഠിച്ചുമൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പരമാവധി കുഞ്ഞുങ്ങളായിട്ട് സന്തോഷത്തിൽ പോവാൻ കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് അവരും.